നമസ്കാരം. കുന്നത്തുനാട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നത്തുനാട് സഹകരണ ബാങ്കിൽ പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട് CPM കുന്നത്തുനാട് ലോക്കൽ കമ്മിറ്റിയിൽ പുതിയ വിവാദം. താൽക്കാലിക ജീവനക്കാരിയായിരുന്ന സഹകരണ ബാങ്ക് ബോർഡ് മെമ്പറുടെ ഭാര്യയ്ക്ക് സ്ഥിരം നിയമനം കൊടുത്തതാണ് വിവാദമായത്. ലോക്കൽ കമ്മിറ്റിയുടെയും ഏരിയ കമ്മിറ്റിയുടെയും തീരുമാനത്തിന് വിരുദ്ധമായി ബാങ്ക് പ്രസിഡന്റ്, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും ഇപ്പോൾ CPM സഹയാത്രികനുമായ നേതാവും ജില്ലയിലെ ഒരു പ്രമുഖ CPM നേതാവിൻ്റെ സഹായത്തോടെ തീരുമാനം അട്ടിമറിച്ചതായാണ് മറുവിഭാഗം ആരോപിക്കുന്നത്. കൂടാതെ ഇവർ പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കാനും നീക്കം നടത്തുന്നതായി CPMലെ ഒരു വിഭാഗത്തിന് ആരോപണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച നടന്ന ബോർഡ് മീറ്റിംഗിൽ ഒരു ബോർഡംഗം രാജ്യഭീഷണി മുഴക്കുകയും ചില അംഗങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തതോടെ മാസങ്ങൾക്ക് മുമ്പ് കെട്ടടങ്ങിയ വിഭാഗീയത കുന്നത്തുനാട് ലോക്കൽ കമ്മിറ്റിയിൽ വീണ്ടും സജീവമാവുകയാണ്. കഴിഞ്ഞ സമ്മേളനങ്ങളോടെയാണ് കോലഞ്ചേരി ഏരിയ കമ്മിറ്റി പിണറായി പക്ഷം പിടിച്ചെടുത്തത്. ഇതോടെ VS പക്ഷത്തെ പല പ്രമുഖരും പുറത്തായതോടെ വിഭാഗീയത അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഒരു കൊല്ലം മുമ്പ് CPMലെ വിഭാഗീയതയെ തുടർന്ന് സഹകരണ ബാങ്ക് CPM വിമതാപക്ഷം പിടിച്ചെടുത്തുന്ന മറ്റ് അംഗങ്ങൾ രാജിവെക്കുകയും തുടർന്ന് ഭരണം പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 6 മാസത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും CPM ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ ഭരണത്തിലേറി 6 മാസം കഴിഞ്ഞതോടെ വീണ്ടും വിഭാഗീയത രൂക്ഷമാകുകയാണ്. ബാങ്കിലെ പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരംഗം രാജിവെച്ചിരുന്നു. മറ്റ് ചില അംഗങ്ങൾ രാജ്യഭീഷണി മുഴക്കുകയാണ്. ഇതിനകം CPM അനുഭാവി പുതിയ 3 നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമനം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് കഴിഞ്ഞ ദിവസം കുന്നത്തുനാട് സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തി. ഇതും വരും ദിവസങ്ങളിൽ കുന്നത്തുനാട് പറ്റുമറ്റ ലോക്കൽ കമ്മിറ്റികളിലും കോലഞ്ചേരി ഏരിയ കമ്മിറ്റിയിലും വിഭാഗീയത രൂക്ഷമാക്കും.